ഹായ് ഹലോ, നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ്റ്റ് പോസിറ്റീവ്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയും ഇനി തൊട്ട് ആഴ്ച എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടും, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും വീഡിയോ ഇടും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊന്നും ബാക്കി പാലിക്കാറില്ല എന്നാണ് പലരുടെയും കംപ്ലൈന്റ്. ശരിയാണ്, തിരക്ക് കൊണ്ട് തന്നെയാണ്. തിരക്ക് എന്ന് പറയുന്നത് എനിക്ക് തന്നെ നാണക്കേടാണ്, എന്നാലും ഞാൻ പറയാണ് തിരക്ക് കൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞു മെമ്പർ കൂടെ വന്നു, ഒരു കുട്ടി ജനിച്ചു. അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഒരു ലോങ് ഗ്യാപ്പ് വന്നത്. അപ്പം എന്തായാലും നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിന്റെ അഡ്രസ്സ് ഞാൻ ഒരു തവണ ഇങ്ങോട്ട് എന്തോ ഒരു വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് കുറെ ലെറ്റേഴ്സും ഗിഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. അതുപോലെ പലരോടും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ തരുന്ന എനർജി വല്ലാത്ത എനർജിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയാനായിട്ടാണ് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പല ആളുകളും നമ്മളുടെ കൗൺസിലിംഗ് സെല്ലിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് അപ്പം എന്നെ തന്നെ കിട്ടണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മൾ മാക്സിമം നമ്മൾ തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ കൗൺസിലിംഗ് സെക്ഷന് റേറ്റ് കൂടുതലാണ്, ബിക്കോസ് അനാവശ്യമായിട്ടുള്ള കോളുകൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഹോസ്പിറ്റലിലെ തിരക്കുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ പേയ്മെന്റ് ഫിക്സ് ചെയ്തത്. പക്ഷെ പലരും പേയ്മെന്റ് അടച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. സാർ, കിസ് ചെയ്താൽ പകരുമോ, അല്ലെങ്കിൽ റൂമിൽ റൂം ഷെയർ ചെയ്താൽ പകരുമോ, അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്താൽ പകരുമോ, അല്ലെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അവരുമായിട്ട് കളിക്കുമ്പോൾ നഖം കൊണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു പേയ്മെന്റ് കൊടുത്ത് അങ്ങനെയൊന്നും നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തരുത്. നമ്മളുടെ വീഡിയോ സെക്ഷൻസ് ഇഷ്ടം പോലെ തന്നെയുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ, എനിക്ക് തോന്നുന്നു 7-ലാണോ 8-ലാണോ ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നല്ലേ ഈ സംഭവങ്ങളൊക്കെ. എച്ച് ഐ വി എന്ന് പറയുന്നത് കിസ്സിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടോ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ടോ ഒരു ഡ്രസ് യൂസ് ചെയ്തുകൊണ്ടോ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടോ ഒന്നും ഈ ഒരു വൈറസ് പകരില്ല. പിന്നെ ഇതെങ്ങനെയാണ് പകരുന്നത്? ഡീപ് സെക്സ് വിതൗട്ട് കോണ്ടം, പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഡീപ്പായിട്ട് സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് പകരാനായിട്ട് ചാൻസ്. അതുപോലെ ഡ്രൈ സെക്സ്, മറ്റ് ലൂബ്രിക്കേഷൻസോ ഇതൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് സെക്സ് ചെയ്യുമ്പോൾ ചെറിയ പൊട്ടലുകളും സ്കിന്നിന് റാഷസും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത് പകരാൻ ചാൻസ് ഉണ്ട്. 3, ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് ആവാം, മറ്റ് വെജൈനൽ ഫ്ലൂയിഡ്സ് ആവാം, പ്രീക്കം ആവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ, ഇതിനോട്ടുള്ള ഡയറക്റ്റ് ബ്ലഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി ആവാം. അതുപോലെ തന്നെ 4, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഈ നീഡിൽസ് ഷെയർ ചെയ്യുന്നത് കൊണ്ട്. ഇതൊന്നുമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമ്മൾ ആ ആക്സിഡന്റ് കാണുന്നു, ഓടിപ്പോയി അവരെ രക്ഷിക്കുന്നു, ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ബ്ലീഡിങ് ഉണ്ടാവും. ഈ ഇരിക്കുന്ന ഡ്രൈവർ അല്ലെ പാസഞ്ചേഴ്സ് ഏത് നാട്ടുകാരാണ് ഏത് തരക്കാരാണ്, ഞാനിത് പറയുന്നത് ഒരുപക്ഷെ പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യരുത് എന്നുള്ളൊരു ഇതില് പറയുന്നു എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല, ആ ഒരു രീതിയിൽ എടുക്കരുത്. പക്ഷെ ഇതൊക്കെ ഒരു പോസിബിലിറ്റി ആണ്, മനസ്സിലായോ? അപ്പം നമുക്ക് പല രീതിയിലും വരാം. അപ്പം ഈ അടുത്ത് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിലെ തൊട്ട് പുള്ളിയുടെ അമ്മ എന്താ പറയാ, ഇങ്ങനെ ഉത്സവ പറമ്പുകളിൽ പോകുമ്പോൾ ആളുകൾ സിറിഞ്ച് കൊണ്ട് കുത്തും, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ എച്ച് ഐ വി രോഗികൾ സിറിഞ്ച് കൊണ്ട് കുത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചിരുന്നു. പുള്ളി ഇപ്പം ഒരു 29-30 വയസ്സായി, പക്ഷെ പുള്ളിക്ക് ഇപ്പോഴും പേടിയാണ്. പുള്ളിക്കിപ്പം ആൾക്കാർ കൂടുന്നിടത്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബസ്സിൽ കയറിയിരിക്കുമ്പം ഒരു ആണി കൊണ്ടാലും ഏതോ എച്ച് ഐ വി പേഷ്യന്റ് കുത്തി എന്ന് പറഞ്ഞ് പോയി ടെസ്റ്റ് എടുക്കുന്നു, വെപ്രാളം കാണിക്കുന്നു, പ്രിപ്പ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ട് വേറൊരു ലെവലിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പം
എന്നെ വിളിക്കുന്ന പല ആളുകളും എനിക്ക് ഏറ്റവും പലപ്പോഴും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് യു എ ഇന്നാണ് കോളുകൾ വരുന്നത്. മെസ്സാജിംഗ് സെന്ററിൽ പോയി അവിടുന്ന് പ്രശ്നമായിട്ടാണ് പലരും വരുന്നത്. അപ്പം ഇവരൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്, പക്ഷേ ഇവര് അനുഭവിക്കുന്ന ടെൻഷൻ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ഇവർ നമ്മൾ റിസ്ക് അനലൈസ് ചെയ്യും, ഇവർക്ക് റിസ്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവർ ആ ഒരു സമയം കൊണ്ട് വല്ലാതെ ടെൻഷൻ എടുക്കുകയും ഉള്ള സിംറ്റംസ് എല്ലാം കാണിക്കുകയും നൂറുകണക്കിന് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ട് അവർ പറയുന്ന ഓരോ സിംറ്റവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നോക്കി ആ ഈ സിംറ്റം ഉണ്ട് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ടെൻഷൻ അടിച്ച് 3-5 kilo വെയിറ്റ് ലോസ് ഉണ്ടാവും. അയ്യോ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി പറഞ്ഞ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവരോട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സീറോ റിസ്കിലാന്ന് പറഞ്ഞാൽ പോലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും, ആ യൂട്യൂബർ ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ഇങ്ങനെ എനിക്ക് ആ ലക്ഷണം എല്ലാം കാണിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇവരുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ട് ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടിട്ടും വിഷമം തോന്നുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ പോസിറ്റീവ് ആവാത്തതാണോ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പം പിന്നെ ഇതൊന്നും അറിയാൻ മേലാതെ ഒന്നിലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ലതായിട്ട് ഡേറ്റ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. കാരണം നമ്മള് അവയർനെസിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡയറക്റ്റ് ചില പ്രോജക്റ്റുകളും ചില സോഷ്യൽ വർക്കിംഗ് ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ഇതെന്ന് വെച്ചാല് ഒരു നമ്മുടെ നാട്ടില് ഒരു 17 തൊട്ട് ഒരു 26-27 വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണ്, ഒരു 20-23 വയസ്സ് ആ ഒരു കുട്ടികൾ വല്ലാത്ത രീതിയിലാണ് ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറയുകയുണ്ടായി, ഒരു സർവേ അനുസരിച്ച് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു റീൽസോ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 10 എണ്ണം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 4 എണ്ണം ഡബിൾ മീനിങ് ഉള്ളതായിരിക്കും, അതിനകത്ത് ടോട്ടലി 6 എണ്ണം കുറച്ച് ഹോട്ടായിട്ടുള്ളതായിരിക്കും, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റ് എന്തിനാണ് ഇടുന്നത്? ചുമ്മാ ഒരു സുഖത്തിനോ അല്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് വരുന്നു, അതിലൂടെ ഇതുണ്ടാകുന്നു. നമ്മളുടെ കേരളത്തിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു ഒരു ക്രൈംസിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കി, ഇതിനകത്ത് എങ്ങനെ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ സ്വാധീനമുണ്ട് അല്ലെ, കൊലപാതകങ്ങളായിക്കോട്ടെ എന്ത് കാര്യത്തിലും ഈ ഒരു സംഭവമുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ആളുകൾ വളഞ്ഞ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. കുട്ടികളുടെ കയ്യിൽ ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മള് ടീനേജേഴ്സിന്റെ മനസ്സെന്ന് പറഞ്ഞാല് ഒരു പൊരങ്ങന്റെ മനസ്സെന്നാണ് പറയുന്നത് പലപ്പോഴും. കാരണം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക്, അടുത്ത കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ഇങ്ങനെ ചാടി 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 നടക്കുന്ന ഒരു മൈൻഡാണ് ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ അവര് ഇത് തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഒരു പരിധി കൂടുതൽ ഇവരെ നമുക്ക് എന്താ പറയാ, പൊത്തി വെക്കാനും പറ്റില്ല, ശരിയല്ലേ? അപ്പൊ എന്താ ചെയ്യുക, കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഒരു ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് എന്നോട് കണ്ടപ്പോൾ പറയുന്നുണ്ടായി, കുട്ടികളെ ഈ ഇടയായിട്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഈ സംഭവം പഠിപ്പിക്കാൻ തുടങ്ങിയല്ലോ. നിങ്ങൾക്കറിയാലോ കുറച്ച് വർഷമായിട്ട് നമ്മുടെ സ്കൂളുകളിലും ഇതിലും എല്ലാം ഗുഡ് ടച്ച് ബാഡ് ടച്ച് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞ് കുട്ടികൾക്ക് ഇപ്പൊ ഏതാണ് ഗുഡ് ടച്ച്, ഏതാണ് ബാഡ് ടച്ച്, അല്ലെങ്കിൽ ഏത് ആളുകളാണ് സ്നേഹത്തോടെ ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ്, ഇത് തമ്മിൽ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് കുട്ടികൾക്കില്ല. ഇങ്ങനെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഹഗ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നതെല്ലാം അവർ ബാഡ് ടച്ച് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടാകും പലപ്പോഴും. അതായത് അപ്പുപ്പമാർക്കും അമ്മമാർക്കും ഒക്കെ ഒന്ന് സ്നേഹത്തോടെ ഉള്ളവർക്ക് കേട്ടോ എടുക്കാനോ ഒന്ന് ലാളിക്കാനോ ഉള്ള അവസരങ്ങൾ പലപ്പോഴും മിസ് ചെയ്യുന്നു എന്ന് ഒരു സുഹൃത്ത് എന്നോട് പറയുന്നുണ്ടാകും. അതാണ് കൃത്യമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. അത് കുട്ടികളില് തീർച്ചയായിട്ടും നിങ്ങൾ മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യണം. അത് കോണ്ടം യൂസ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പീരീഡ്സ് വരുമ്പോൾ കൃത്യമായിട്ട് പാലിക്കേണ്ട ഹൈജീൻ കാര്യങ്ങൾ, ആൺകുട്ടികൾക്കാണെങ്കിലും പ്രൈവറ്റ് ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, ഇന്നർ വെയർസ് കൃത്യമായിട്ട് വെയിലത്ത് ഉണക്കി കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഓ ചൂട് കാലമാണ്, നമ്മുടെ നാട്ടിൽ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് കേരളം പോലുള്ള സ്ഥലം. അപ്പോൾ
ഈ ചൂടുകാലമൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് ഏരിയാസ് എങ്ങനെയാണ് അത് വൃത്തിയാക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ ഓവർ ഹെയർ ഉള്ളവരാണെങ്കിൽ അതൊക്കെ റിംഗ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളല്ലാതെ വേറെ ആര് പറഞ്ഞു കൊടുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ ചതിക്കുഴികളുണ്ട്, ന്യൂസ് ഒക്കെ പത്രത്തിൽ വരുമ്പോൾ അത് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇടയ്ക്ക് കുറെ കുട്ടികൾ ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞായിരുന്നു. നമ്മൾക്ക് അറിയാം പല 19 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പോലും അറിയാതെ എച്ച് ഐ വി മരുന്ന് കഴിക്കുന്ന അവസ്ഥ ഭയങ്കര ഭീകരമാണ്. കാരണം അവർക്ക് കൂട്ടുകാരോട് പറയാൻ പറ്റില്ല, അവർക്കൊന്ന് പൊട്ടിക്കരയാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്നും കരയാൻ പോലും ആരുമില്ല. അപ്പം എന്നെ പലരും വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, വല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊന്ന് പുറത്തു പോകുമ്പോൾ മരുന്നെടുക്കണമല്ലോ, ആ സമയത്ത് കഴിക്കണമല്ലോ, ഇതൊക്കെ ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് പറ്റിപ്പോകുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ലൈംഗിക പ്രോട്ടോകോളുകൾ, ആ ഒരു വേർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. കൃത്യമായിട്ട് പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് പാർട്ട്നറോട് കാര്യം പറയാം, ഞാൻ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീവിയസ് STDs ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം, എന്തെങ്കിലും മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് പറയാം, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കുക. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ജോലിയാണത്, അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. എന്റെ മനസ്സിലെ കാഴ്ചപ്പാടായിരിക്കത്തില്ല നിങ്ങളുടെ മനസ്സിലെ കാഴ്ചപ്പാട്. നമ്മൾ ഒരു 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 ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ പോസ്റ്റ് ചെയ്യുക, അതിപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല ഇത്. അതൊക്കെ ശരിയോ തെറ്റോ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മറ്റൊരു പ്രോബ്ലം ഇല്ലാതാവാൻ അല്ലെങ്കിൽ മറ്റൊരു റിസ്കിലോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു റിസ്ക് അനലൈസ് ചെയ്യും, പ്രിപ്പ് എടുക്കേണ്ടതാണെങ്കിൽ പ്രിപ്പ് അയച്ചു തരും. എനിക്ക് ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ളൂ, യാതൊരു റൈറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരിക്കുക. നിങ്ങൾ ഡേറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പലരോടും കൗൺസിലിങ്ങിന്റെ സമയത്ത് പറയും, നിങ്ങൾ ഇനി പോവുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അയ്യോ സാറേ ഇതോടുകൂടി ഞാൻ നിർത്തി. നമുക്ക് ലൈംഗികത എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കും ഇല്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതിപ്പം ഏത് രീതിയിലാണ് നമ്മൾ തീർക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞങ്ങൾ ഓരോ ടീം മെമ്പേഴ്സും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നതോളും, എത്രത്തോളം ഓപ്പൺ ആവും അത്രത്തോളം ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ബേസിക് കാര്യത്തിന് ദയവായി വിളിക്കാതിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട പണമാണ് നഷ്ടപ്പെടുന്നത്, അത് ഓർത്തോളം. ഞങ്ങൾക്ക് ഇവിടെ പണം വരും, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ ഒരു ജനുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ന്യൂസുകൾ എടുക്കാൻ ശ്രമിക്കുക. ചുമ്മാ ഇങ്ങനെ ഒരു ക്ലിക്കിന് പൈസ കിട്ടുന്ന ടൈപ്പുള്ള സംഭവങ്ങളൊന്നും നോക്കി നിങ്ങൾ തലക്കുണ്ടാക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, ഈ HIV പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇമേജിൽ ഞെക്കുകയാണെങ്കിൽ ഇങ്ങനെ പെരിഞ്ഞ് തുലിഞ്ഞ കുറെ ആളുകളെയൊക്കെ കാണാൻ പറ്റും. അത് ഈ ആഫ്രിക്കയിലേക്ക് പട്ടിണി കോലങ്ങളാണ്. അങ്ങനൊന്നും ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഇപ്പം ഇല്ല. അത് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ HIV പോസിറ്റീവ് സ്റ്റേജ് വരെ മാത്രമേ ആൾക്കാർ എത്തുള്ളൂ, എയ്ഡ്സ് വരെ എത്തത്തില്ല. പലരും നമ്മളോട് ചോദിക്കും, സാർ ഞാൻ അയാളെ തൊട്ടു എനിക്ക് എയ്ഡ്സ് വരുമോ? എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് HIV മാറി ഇയാളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കംപ്ലീറ്റ് നശിച്ച് ശേഷം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് എയ്ഡ്സ്. അതുകൊണ്ട് തന്നെ HIV എന്താണ്, എയ്ഡ്സ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പഠിക്കുക മീൻസ് അങ്ങനെയല്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള WHO അല്ലെങ്കിൽ പോസ്റ്റ് പോലുള്ള മാഗസിൻ്റെ ഒക്കെ ആർട്ടിക്കിൾസ് ഉണ്ടാവും. അതുപോലെ ജനുവിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം നോക്കി ഒന്ന് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.